നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അമ്മേ നിന്റെ നീല അങ്കിക്കുള്ളിൽ എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ. വലിയ സംരക്ഷണമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം, അല്ലെങ്കിൽ അമ്മ നമുക്ക് പ്രദാനം ചെയ്യുന്ന സംരക്ഷണം വലിയ ഭയങ്കര വലുതാണ്. നമ്മൾ കാണുന്നുണ്ട് വെളിപാടിന്റെ പുസ്തകത്തിൽ സർപ്പത്തിന്റെ തലയെ തകർത്ത സ്ത്രീയായിട്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്തും വെളിപാട് പുസ്തകത്തിലും നമ്മൾ കാണുന്ന സുന്ദരമായിട്ടുള്ള കോട്ടിംഗ് ഉണ്ട്. വെളിപാടിന്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായം 17-ാം തിരുവചനമൊക്കെ നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് പിശാച് പരിശുദ്ധ അമ്മയെയും അവന്റെ സന്തതികളെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വരച്ച് കൃത്യമായി യോഹന്നാൻ സ്നേഹ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്. പിശാച് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നും ഒരിക്കലൊരു ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദികൻ പറഞ്ഞത് ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു പിശാചിനെ ഒഴിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വൈദികൻ ഈ പിശാച് ബാധിച്ച ആ വ്യക്തിയോട് ചോദിച്ച്, ദുഷ്ടാത്മാവെ ഈ കാലഘട്ടത്തിൽ നീ ഏറ്റവും വെറുക്കുന്ന മധ്യസ്ഥം ആരുടെയാണ്? പിശാച് പറഞ്ഞത് വിശുദ്ധ ജോൽപ്പലണ്ടാമ മാർപ്പാപ്പയുടെ. കാരണം എന്താ? അവൻ എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുളവാക്കുന്നതും എന്റെ തല തകർത്തുന്നതുമായ രണ്ട് കാര്യങ്ങൾ അവൻ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചു. ഒന്ന് ദിവ്യാനനത്തെ കുറിച്ച്, രണ്ട് പരിശുദ്ധ അമ്മയെ കുറിച്ച്. നരകതർപ്പത്തിന്റെ തലയെ തകർക്കാൻ, നരക സർപ്പത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കാൻ ഈ അമ്മയുടെ സംരക്ഷണം മധ്യസ്ഥം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും. നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ.